ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലെ ഏറ്റവും വിലയേറിയ ഭൂമി സ്വന്തമാക്കിയിരിക്കുകയാണ് എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള എസ് പി റിംഗ് റോഡിലെ ബാലാജി വില്ല ബംഗ്ലാവിനോട് ചേർന്ന സ്ഥലമാണ് ലുലു ഗ്രൂപ്പ് 519 കോടി രൂപയ്ക്ക് വാങ്ങിയത്. സ്ക്വയർ മീറ്ററിന് 78,500 രൂപയാണ് ലുലു ഗ്രൂപ്പ് ഇതിനായി നൽകേണ്ടത്. 502 കോടി രൂപ അടിസ്ഥാന വിലയിട്ടിരുന്ന ഈ സ്ഥലം സ്വന്തമാക്കാൻ മറ്റുള്ള പ്രമുഖ കമ്പനികളും രംഗത്തുണ്ടായിരുന്നു. വാശിയേറിയ ലേലത്തിൻ്റെ ഒടുവിലാണ് ലുലു ഗ്രൂപ്പ് ഈ സ്ഥലം സ്വന്തമാക്കിയത്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ പണിയാനാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നത്. ലുലു ഗ്രൂപ്പിനെ ഗുജറാത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിനും വലിയ താല്പര്യമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുന്നതായിരുന്നു അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പതിവ്. എന്നാൽ എം എ യൂസഫ് അലിയുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ സ്ഥലം വിൽപ്പന നടത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇതേ സ്ഥലം പാട്ടത്തിനെടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ പാട്ടത്തുകയുടെ 18% ജി എസ് ടി ആയി നൽകേണ്ടി വന്നേനെ. എന്നാൽ ഈ വിലയ്ക്ക് വാങ്ങുന്നതോടെ ഈ തുക ലാഭിക്കാൻ ലുലു ഗ്രൂപ്പിന് സാധിച്ചു. പേപ്പർ ജോലികൾ പൂർത്തിയാകുന്നതോടെ നിർമ്മാണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലുലു ഗ്രൂപ്പ്. 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അഹമ്മദാബാദിലെ ലുലു മാൾ ഒരുങ്ങാൻ പോകുന്നത്. ഇവിടെ 2 ലക്ഷം ചതുരശ്ര അടിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ടാകും. ഇതുകൂടാതെ ഗുജറാത്തിലെ മറ്റ് പ്രമുഖ കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാളുകൾ സ്ഥാപിക്കാൻ ലുലു ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. 300ൽ അധികം ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ, ഒരേ സമയം 2,500ലധികം പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട്, 16 സ്ക്രീനുകളുള്ള തിയേറ്ററുകൾ, കുട്ടികൾക്കുള്ള വിനോദ കേന്ദ്രം, അതിവിശാലമായ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവയുടെയാണ് അഹമ്മദാബാദ് ലുലു മാൾ സജ്ജമാവുന്നത്. നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങിയേക്കും. നിലവിൽ കേരളത്തിന് പുറമെ കർണാടക, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ലുലുവിന് ഷോപ്പിംഗ് മാളുകൾ ഉള്ളത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ 2022 ജൂലൈ 11 ലുലു മാൾ ഉദ്ഘാടനം ചെയ്തത്. യു പിയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ കൂടിയാണത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാളിനുള്ളിൽ ചിലർ നമസ്കാരം നടത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ വിവാദങ്ങളും ആരംഭിച്ചിരുന്നു. ആ വീഡിയോ വൈറലായതോടെ ഒരു ഷോപ്പിംഗ് മാളിൽ എങ്ങനെ മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന ചോദ്യങ്ങളാണ് ഹിന്ദു സംഘടനകൾ ഉന്നയിച്ചത്. പൊതുയിടങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇനിയും നമസ്കാരം തുറന്നാൽ രാമായണത്തിലെ സുന്ദരകാന്ഡം ആ മാളിൽ വന്ന് വായിക്കുമെന്നാണ് ഹിന്ദു മഹാസഭയുടെ നേതാവ് ശിശിർ ചതുർവേദി അന്ന് പറഞ്ഞത്. മാത്രമല്ല എല്ലാ ഹിന്ദുക്കളും ലുലു മാൾ ബഹിഷ്കരിക്കണമെന്നും ഹിന്ദു മഹാസഭ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളരെ കർശനമായ നിലപാടെടുക്കുകയും പ്രശ്നങ്ങൾ എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ കൊച്ചി ലുലു മാളിലെ ഇന്ത്യൻ പതാക പാകിസ്ഥാൻ പതാകയേക്കാൾ ചെറുതാണെന്ന വ്യാജവാർത്തയും ഒരിക്കലുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞതോടെ അന്ന് ജോലി നഷ്ടമായ ലുലു മാളിലെ മാർക്കറ്റിംഗ് മാനേജർ ആതിര നമ്പ്യാതിരിയെ ലുലു ഗ്രൂപ്പ് തിരികെ വിളിക്കുകയും ചെയ്തിരുന്നു. ഗുജറാത്തിൽ ഇപ്പോൾ ലുലു മാൾ വരുമ്പോഴും ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എന്നാൽ യു പി യിലെ പോലെ തന്നെ അതൊന്നും ഗുജറാത്തിലും നടക്കാൻ പോകുന്നില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണയോടെ തന്നെയാണ് യൂസഫ് അലി ഗുജറാത്തിലും കാൽകുത്തുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ആരും പഠിപ്പിക്കേണ്ടതില്ല.